നമസ്കാരം, ഞാൻ സിമി ജസ്റ്റ്. യു എസ് വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ പി എസ് ജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ, ഒർലാൻഡോ റീജിയണൽ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ ഒരുമയുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ, നോർത്ത് വെസ്റ്റ് അർക്കൻസാസ് മലയാളി അസോസിയേഷൻ നന്മയുടെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ, ഫോമ സെൻട്രൽ റീജിയൻ വിമൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട സ്പ്രെഡ് ദ ക്രിസ്മസ് ചിയർ വീഡിയോ കോൺടെസ്റ്റിന്റെ വിശേഷങ്ങൾ, ക്യാൻസർ എന്ന വിഷയവുമായി എത്തുന്നു ലൈഫ് ആൻഡ് ഹെൽത്തിൽ ഡോക്ടർ റോസ് വടകരയോടൊപ്പം ഡോക്ടർ ചാഡി നബാൻ. ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ഡെസ്പ്ലെയിൻസിലുള്ള കെ സി എസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. പ്രസിഡന്റ് ജസീർ ഇൻസിയുടെ അധ്യക്ഷതയിൽ കൂടിയ പൊതുസമ്മേളനത്തിൽ ഷിക്കാഗോ സെയിന്റ് മേരീസ് ക്നാനായ ഇടവക വികാരി ഫാദർ സിജു മുടക്കോടിയിൽ മുഖ്യ അതിഥിയായി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തപ്പെട്ട ഈ ആഘോഷങ്ങളിൽ നിന്നും നിർമ്മൽ ജോൺ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഈ സദസ്സിലെ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ചിക്കാഗോ മലയാളി സമൂഹത്തിലെ ദൃഢസാന്നിധ്യമായി നിലകൊള്ളുന്ന ചിക്കാഗോ മലയാളി അസോസിയേഷന്റെ 2023-2024 ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന് ആട്ടിടയന്മാരും വിദ്വാൻമാരും ഒക്കെ ആ യേശുക്കുഞ്ഞിനെ കാണുവാനായി കഷ്ടപ്പെട്ട് നടന്ന് ചെല്ലുന്നു. നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്നേഹവും തനിമയും സൗഹൃദവും ഒക്കെ ഈ വിദേശ രാജ്യത്ത് ഊട്ടിയുറപ്പിക്കുവാനും അതിനേക്കാളുപരി നമ്മുടെ മക്കൾക്ക് നമ്മുടെ സംസ്കാരം പകർന്നു കൊടുക്കുവാനും അതിന്റെ ചൈതന്യം കൊടുക്കാനും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങള് സഹായങ്ങള് നന്മകള്. ക്രിസ്മസ് നേറ്റിവിറ്റി പ്രോഗ്രാം, വൈവിധ്യമാർന്ന നൃത്ത പരിപാടികൾ, സി ജെ ദ എം സി നേതൃത്വം നൽകുന്ന മ്യൂസിക് ആൻഡ് ലൈവ് ഡി ജെ പരിപാടി തുടങ്ങിയ ആകർഷണീയമായ പരിപാടികൾ ആഘോഷങ്ങളെ വർണ്ണശബളമാണ്. പ്രിൻസ് ഈപ്പൻ, ജോഷി പൂവത്തുങ്കൽ, സി ജെ മാത്യു എന്നിവരാണ് പരിപാടിയുടെ കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ചത്. പ്രസിഡന്റ് ജസീർ ഇൻസി, സെക്രട്ടറി ആൽവിൻ ഷിക്കോർ, ട്രഷറർ മനോജ് അച്ചേട് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒർലാൻഡോയിലെ കലാ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായ ഒർലാൻഡോ റീജിയണൽ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ ഒരുമയുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ വൻപിച്ച ജനപങ്കാളിത്തവും വൈവിധ്യമാർന്ന കലാപരിപാടികളാലും ശ്രദ്ധേയമായി. സെമിനോൾ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിന് പ്രസിഡന്റ് ഡോക്ടർ അനൂപ് പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ചുക്കാൻ പിടിച്ചു.
റെവറൻഡ് ഫാദർ ജെയിംസ് തരകൻ മുഖ്യ അതിഥിയായിരുന്നു. ദേശീയ പ്രാദേശിക സംഘടനാ നേതാക്കളുടെ സാന്നിധ്യവും കൊണ്ട് അനുഗ്രഹീതമായ ആഘോഷങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളുമായി ചേരുന്നു ക്യാമറമാൻ ഏബൽ സോണി, സോണി തോമസ് എന്നിവരോടൊപ്പം സ്മിത സോണി. നമസ്കാരം. സ്നേഹത്തിൻ്റെ മഞ്ഞ് പെയ്തിറങ്ങുന്ന ധനുമാസരാവിൽ നന്മയുടെ വെളിച്ചം വിതറി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി നമ്മെ കടന്നു പോകുമ്പോൾ പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പുതുവർഷത്തെ ആവേശത്തോടെ എതിരേറ്റ ഒർലാൻഡോയിലെ മലയാളി സമൂഹം ഒരുമയോടൊപ്പം ക്രിസ്മസ് ന്യൂഇയർ ഗാല സെലിബ്രേഷൻസിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ആഘോഷ രാവിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഒരുമയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഒരുമയുടെ വളർച്ചയെക്കുറിച്ച് ഡോക്ടർ അനൂപൻ എന്താണ് പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ഈ ദിവസത്തിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരുമ ഒത്തിരി വളർന്നിട്ടുണ്ട്. മെമ്പർഷിപ്പ് കൊണ്ടും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൊണ്ടും ഒത്തിരി വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി യുണീക്ക് പ്രോഗ്രാംസ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ചെയ്യാൻ സാധിച്ചു. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസും നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിനും ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് യു ഓൾ. ടുഡേ ഐം വെൽക്കമിങ് ഓൾ ഓഫ് യുവർ ക്രിസ്മസ് ന്യൂ ഇയർ ഗാല. വി ഹാവ് എൻ എക്സ്ട്രാ വേഗൻസ് ഓഫ് പ്രോഗ്രാംസ്, മ്യൂസിക്, സോങ്, ബാൻഡ് സെഷൻസ് ആൻഡ് kids, small kids, all very small kids are performing to all the way to adults. Get ready for an enchanting performance with fun-filled evening. Thank you all. Tonight we have got some mind-boggling extravaganza with lip-smacking delicacies, and I'm pretty sure people here are going to immerse themselves in a day of joy and merriment. That we have a house full of more than 500 people now ready to enjoy. Na ottri variety programs ithavana ivadunde പിള്ളേർ, യങ്സ്റ്റേഴ്സിനെയും അഡൾട്ട്സിനെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ്. ഒരുമയുടെ പുതിയ വർഷത്തെ സാരഥ്യമേറ്റെടുക്കുവാനായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീമതി സ്മിത നോബോ. ഹൈ എവ്രിവൺ, ഒത്തിരി സന്തോഷമുണ്ട് ഒരുമയുടെ ഈ വർഷത്തെ സാരഥിയാവാൻ കഴിഞ്ഞതിൽ. ഒരുമ ഇപ്പോൾ 15 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ശക്തരായ പിൻ നേതാക്കന്മാരുടെ വളരെ പരിശ്രമഫലമായി ഒരുമ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നല്ല പരിപാടികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ ശക്തമായ ഒരു എക്സിക്യൂട്ടീവ് ടീം തന്നെയുണ്ട്. വൈസ് പ്രസിഡന്റ് ബിനൂസ് ജോസ്, സെക്രട്ടറി വർക്കി അബ്രഹാം, ട്രഷറർ ഷീന അബ്രഹാം, പ്രോഗ്രാം കോർഡിനേറ്റർ അനുരാധ മനോജ് ആൻഡ് ജോയിൻറ്റ് സെക്രട്ടറി ജോസഫ് ഇലഞ്ഞിക്കൽ. അങ്ങനെ എല്ലാവരും വളരെ കഴിവുറ്റ നേതാക്കന്മാരും അങ്ങനെ പല പ്രവൃത്തി പരിചയവും ഉള്ളവരാണ്. പുഞ്ചിരിയുടെയും പുത്തൻ സൗഹൃദങ്ങളുടെയും പ്രതീക്ഷകളുടെയും പ്രകാശം നിറഞ്ഞ ഒരു പുതുവർഷം ഏവർക്കും ആശംസിക്കുന്നു. ഒപ്പം ഒരുമയുടെ പുതിയ കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവുകങ്ങളും. നോർത്ത് വെസ്റ്റ് അർക്കൻസാസ് മലയാളി അസോസിയേഷൻ നന്മയുടെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ വർണ്ണശബളമായ പരിപാടികളോടെ നടത്തപ്പെട്ടു. ഫ്രോസ്റ്റി ഫെസ്റ്റ് 2024 എന്ന പേരിൽ വ്യത്യസ്തത പുലർത്തിയ അവതരണ ശൈലിയോടുകൂടി നടത്തിയ പ്രോഗ്രാമായിരുന്നു നന്മയുടെ ഇത്തവണത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായി ചേരുന്നു നിതിൻ സനിൽകുമാറിനൊപ്പം ദിവ്യ മെൽവിൻ. നമസ്കാരം. നന്മ നോർത്ത് വെസ്റ്റ് അർക്കൻസ മലയാളി അസോസിയേഷൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഫ്രോസ്റ്റി ഫെസ്റ്റ് 2K24 ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. നന്മയിലെ കുടുംബാംഗങ്ങളെ ഇരു കരകളായി തിരിച്ച് മത്സര രൂപേണയാണ് ഫ്രോസ്റ്റി ഫെസ്റ്റ് അവതരിപ്പിച്ചത്. ഇപ്പോൾ
കുട്ടികളെ അവതരിപ്പിച്ച് നേറ്റിവിറ്റി സീൻ റിക്രിയേഷനിലൂടെയാണ് പരിപാടി ആരംഭിച്ചത്. കുട്ടികളും മുതിർന്നവരും വിവിധ ഇനം കലാപരിപാടികൾ അവതരിപ്പിച്ചു. അതിൽ കുട്ടികളുടെ ഡാൻസും ഫാഷൻ ഷോയും മുതിർന്നവരുടെ മധുരം വെപ്പും മാർഗം കളിയും ഗാനമേളയും ഒക്കെ പരിപാടിയെ വ്യത്യസ്തമാക്കി. ഇരു കരകളും മത്സരിച്ച് പാടിയ ക്രിസ്മസ് കാരോൾസ് പരിപാടിയുടെ മറ്റൊരു ആകർഷണമായിരുന്നു. ഒരു പവർഫുൾ ഡിജെയുമായിട്ടാണ് പ്രോഗ്രാം ടാപ്പ് ചെയ്തത്. മറ്റൊരു അധ്യായത്തിൽ വേറെ കുറേ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അണ്ടർ ദി സൈനിങ് ഓഫ് ദിവ്യ മെൽവിൻ, ടേക്ക് കെയർ, ബൈ ബൈ. യു എസ് വീക്ക്ലി റൗണ്ട് അപ്പ് അവേർഡ് ബൈ പി എസ് ജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഇനിയൊരു വേള. Griffey's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Griffey's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Griffey's Law Firm Limited. www.griffeyslaw.com. ഫോമ സെൻട്രൽ റീജിയൻ വിമൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്പ്രെഡ് ദ ചിയർ ഓഫ് ക്രിസ്മസ് എന്ന പേരിൽ നടത്തപ്പെട്ട വീഡിയോ കോൺടെസ്റ്റ് ശ്രദ്ധേയമായി. സെൻട്രൽ റീജിയൻ വിമൻസ് ഫോറം ചെയർ ആശ മാത്യുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മത്സരങ്ങളിൽ നിരവധി പേർ പങ്കെടുക്കുകയുണ്ടായി. ഈ മത്സരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളുമായി ചേരുന്നു ആശ മാത്യു. Thank you.
സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാരിലോ റാരോമൽ ഉന്നിവിരങ്ങളോ. തുടക്കമായിരുന്നു ഈ വിജയം. ഇതിന് അവസരം തന്ന ഫോമോ സെൻട്രൽ റീജിയൻ വുമൻസ് ഫോറത്തിനെ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. ഫോമയുടെ ഈ ഇവന്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതിന്റെ പ്രിപ്പറേഷൻസ് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചായിരുന്നു ചെയ്തിരുന്നത്. വളരെ നല്ല ഒരു ക്രിസ്മസ് ഫീൽ ആയിരുന്നു ഞങ്ങളുടെ ഈ പ്രിപ്പറേഷന്റെ ഇടയിൽ. ഇത് ഞങ്ങൾക്ക് ഒരു നല്ല കൂട്ടായ്മയും ഒരു ഫൺ എക്സ്പീരിയൻസും ആയിരുന്നു. ഇത് ഞങ്ങൾ എല്ലാവരും അമ്മമാരാണ്, സോ ഇത് ഞങ്ങൾക്കൊരു നല്ല പ്രോത്സാഹനം കൂടിയായിരുന്നു. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. വളരെ ക്രിയേറ്റീവായ അവതരണത്തിലൂടെ ഷാർലറ്റ് ക്രിസ്മസ് മംഗാസ് ടീമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ടീം വിൻഡി സിറ്റി, ക്രിസ്മസ് ഏഞ്ചൽസ്, മിനസോട്ട ജിംഗിൾസ് എന്നിവരാണ് മറ്റു വിജയികൾ. ചെയർപേഴ്സൺ ആഷ മാത്യു, ട്രഷറർ ലിസി പീറ്റേഴ്സ്, വൈസ് ചെയർ റോസ് വടകര, കൾച്ചറൽ കോർഡിനേറ്റർ ലിൻഡ ജോസ്, കമ്മിറ്റി മെമ്പർ ജിനു ജോസ് എന്നിവർ മത്സരങ്ങളുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. നമസ്കാരം, ഞാൻ ആഷ മാത്യു, ഫോമ സെൻട്രൽ റീജിയൻ വിമൻസ് ഫോറം ചെയർപേഴ്സണാണ്. ക്രിസ്മസ് സമയമായപ്പോൾ എങ്ങനെയാണ് ക്രിസ്മസ് ചിയർ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. റീൽസ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വൈ നോട്ട് വി ഹാവ് എ വീഡിയോ കോൺടെസ്റ്റ് എന്നുള്ള ആശയം മുന്നിലേക്ക് കൊണ്ടുവന്നത്. അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച എല്ലാ പാർട്ടിസിപ്പൻസിനും വിന്നേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ ലിസി, ഫോമ സെൻട്രൽ റീജിയൻ വിമൻസ് ഫോറത്തിൻ്റെ ട്രഷററാണ്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഞങ്ങൾ നടത്തിയ ഈ വീഡിയോ കോൺടെസ്റ്റിൽ വളരെ മനോഹരമായ വീഡിയോകൾ അയച്ചു തന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. വിന്നേഴ്സിന് ക്യാഷ് അവാർഡ് നൽകാനായി ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഞങ്ങളുടെ സപ്പോർട്ടർമാരായ ഞങ്ങളുടെ സ്പോൺസേഴ്സ് Healthy Baby Happy Families Breast Feeding Clinic, Achieve Real Estate Group and Niles Open MRI Group ആർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഹായ്, എന്റെ പേര് ലിൻഡ ജോസ്, ഞാൻ ഫോമ സെൻട്രൽ റീജിയൻ വിമൻസ് ഫോറം കൾച്ചറൽ കോർഡിനേറ്റർ ആണ്. ഫോമ സെൻട്രൽ റീജിയൻ വിമൻസ് ഫോറം ഓർഗനൈസ് ചെയ്ത റീൽസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ വണ്ടർഫുൾ ക്രിസ്മസ് സെലിബ്രേഷൻ ആൻഡ് ജോയ്ഫുൾ മൊമെന്റ്സ് വിത്ത് ഫോമ ഫാമിലി. താങ്ക് യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഫോമ സെൻട്രൽ വുമൻസ് ഫോറം കമ്മിറ്റി മെമ്പറാണ്. ഈ ക്രിസ്മസിന്റെ സമയത്ത് ഞങ്ങൾ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഐഡിയയാണ് ഓൺലൈൻ വീഡിയോ കോൺടെസ്റ്റ്. ഞങ്ങളുടെ തീം വാസ് ടു സ്പ്രെഡ് ദ ചിയർ ഓഫ് ക്രിസ്മസ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ വക പ്രത്യേകം ആശംസ. യു എസ് വീക്ക്ലി റൗണ്ട് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് മറ്റൊരു ഇടവേള കൂടി. പ്ലീസ് സ്റ്റേ വിത്ത് അസ്. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans. Refinance and cash out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top-notch. We deliver what we promise. Visit www.citywidema.com. Thank you.
യുഎസ് വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ പി എസ് ജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ലൈഫ് ആൻഡ് ഹെൽത്ത്. Thank you, Dr. Simi Gesto. Hello, everyone. My name is Dr. Rose Vadagara, and welcome to Life and Health. In today's discussion, we are going to discuss about cancer. To discuss this topic, we do have a physician leader who has been practicing for past 20 years as a hematology-oncology physician. He is the current vice president and chairman for Precision Oncology Alliance at Caris Life. It is my pleasure to welcome Dr. Chadi Nabhan, who is a writer, book author, transformational leader, clinical researcher, and it is my pleasure to have you in today's Life and Health. Welcome, Doctor. Rose, thank you so much for having me. It's really a pleasure to be here. I look forward to the conversation. So, Doctor, what is cancer and what causes cancer? So, our body is composed of cells. Mm-hmm. Every single organ in our body is composed of cells. These cells multiply in a harmonized fashion. So they grow and they die and they grow and they die. Okay. The imbalance between cell growth and cell death causes the formation of tumors, and some of these tumors become cancers. So cancer is basically the uncontrolled growth of cells in the body in a particular organ. And that's why cancer could occur in any particular organ. So if the cells continue to grow and they don't die, mm-hmm. they form tumors, and these tumors could become cancerous or malignant, because some tumors could be benign. But ultimately, cancer results from the imbalance between cell growth and cell death. As far as what causes cancer, you know, I tell you, one of the most common questions that people ask, well, I have cancer, but nobody else in my family has cancer, so how is this even possible? I can tell you that less than 10% of cancers in general are hereditary, so coming from the families, from the parents to children. Okay. What that means is the majority of cancers are not coming in as a genetic disease. What we mean by genetic disease is basically a gene that's transmitted from the parents to the children and so on. However, in terms of what causes cancer, every cancer is different. Like mm-hmm. we just said, cancer could occur in any organ. Okay. So for some cancers, we know the causes, for others, we don't. Broadly speaking, there are mutations that occur in the DNA of the cells, in the composition of the cells, and these mutations could lead to the development of cancer. Okay. Is there any special technology available in market to diagnose cancer? Yeah, I mean, look, cancer in general, any cancer, the way it is diagnosed is by biopsying the cancer, the suspected organ, and then looking at the cells under the microscope. All other imaging studies are telling us where the cancer may be present and making us to suspect whether there's mm-hmm. cancer or not. But you can never diagnose cancer simply by imaging or a CAT scan. You have to look at the cells under the microscope. However, your question is very timely about technologies, because some companies and some innovative companies are looking at what we call multi-cancer early detection testing. And what that involves is taking a blood test and doing what we call next generation sequencing on healthy people. So you take the blood and you examine the DNA and the RNA, and you are able to look, based on the mutations that you see, the likelihood of someone developing a particular set of cancers down the road. I can tell you that today, and we are taping this in 2023, there is very little on this that I would recommend to patients today. But if you have me again next year or in a couple of years, we probably will have more information. But yes, there are situations and there are technologies that are looking at what we call multi-cancer early detection testing using liquid biopsy or a blood biopsy, which is taking the blood and examining it using the DNA sequencing and the RNA sequencing. Okay. Some people, when they come to you, they always say that, hey, I always go for, you know, primary testing. I do my surveillance testing. But still, they found a cancer in a later stage. What does that mean, doctor?
some cancers don't have surveillance testing, right? I mean, I think we know, your viewers know that, for example, for women, we recommend mammograms in a particular age. We recommend colonoscopies in certain situations. For some men who want to be screened for prostate, we do PSA testing and other types of tests. But not every cancer has a surveillance test. Pancreas cancer, as an example. There is no test to detect early pancreas cancer. So my advice is that, you know, have a primary care physician, have a good physician, and don't downplay some of the symptoms you may have. If you have a question, pick up the phone, talk to your doctor, get the visit done. But unfortunately, I wish we have a test for every cancer that people might develop. But we have some screening tests that are currently existing. And in fact, again, you know, there, you know, I'm trying to summarize all of this in an essay pertaining to what are the types of cancers that we can screen for. Okay. What are some of the standard treatment modalities that we can use for, you know, treating cancer? In general, some cancers are treated with surgery, surgical modalities. Believe it or not, some cancers are not treated surgically. Okay. Testicular cancer is an example. You do take the testicle out, but actually the primary modality is chemotherapy in general. Okay. Lymphoma, Hodgkin lymphoma, and other ones. So surgery is a modality. Mm-hmm. Chemotherapy is a modality. These are toxic treatments that usually kill the cancer cells. But sometimes they kill the normal cells as well. That's why side effects occur. Radiation therapy is you're directing beams to the cells that are growing, so you can kill the DNA and kill the cells. There are targeted therapies. So you identify, let's say, a particular target on the cancer cell, mm-hmm. and you have a drug that's specifically targeting that particular target. So you avoid the side effects because it doesn't affect the cells, the normal cells that don't have that target. There are hormonal therapies. So breast cancer and prostate cancer are treated hormonally. So that is important to know. There are also what we call immunotherapy right now. It's very, very important. The idea of immunotherapy is that the reason the cancer developed because the immune system was sleepy. So it was not doing its job. The guards to fight the cancer cells were mm-hmm. not really doing their job. It's like having a bank and the guard on the bank is not really awake. Mm-hmm. And then the thieves go in. So there are drugs to stimulate the immune system to make the immune system fight the cancer cells. And, you know, sometimes you do all of these together depending on the disease. But these are the modalities. All right. So thank you so much, doctor, for answering all the questions today. It was really very informative. I will thank you so much for joining us today. Thank you so much for having me. I look forward to seeing you again. US Weekly Roundup powered by PSG Group of Companies in this episode ivide poorthiyagunu. Ningalude abhiprayangalum nirdeshangalum dayavayi asian@usnews@gmail.com enna email ludeyo 732-429-9529 enna WhatsApp number ludeyo njangale arikkuka. Mattoru vaividhyamarna episode mai veendum kaanam adutha aazhcha. Nanni, namaskaram.